ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 4 മുട്ട, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, പൈനാപ്പിൾ എസൻസ്. ആദ്യം മൈദ ഒരു ബൗളിൽ അരച്ചെടുക്കുക. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ എന്നിവ നന്നായി അരച്ചെടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞു ശേഷം മറ്റൊരു ബൗൾ എടുത്ത് 4 മുട്ട അതിലേക്ക് ഒഴിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. എന്നിട്ട് ബീറ്റ് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. മുട്ട നന്നായി പതഞ്ഞ് വരുമ്പോഴാണ് എസൻസ് ഒഴിക്കേണ്ടത്. എസൻസ് ഒഴിച്ചോ, അത് മുകളിൽ നിന്ന് എടുത്തോണ്ട് അങ്ങനെ കണ്ടുന്നില്ല. ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്താൽ മതി. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം സൺഫ്ലവർ 1/4 കപ്പ് അത് ഒഴിച്ചും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം അരച്ച് വെച്ച മിക്സി അതിൽ കുറച്ച് കുറച്ചായി ഇളക്കി കൊടുക്കുക. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യണം ചെയ്യരുത്. അങ്ങനെ നന്നായി ബീറ്റ് വന്നതിന് ശേഷം ഒരു ബൗളിൽ അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് 30 മിനിറ്റ് ബേക്കിംഗ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടണം. നല്ലതും നേരെ ഒഴിഞ്ഞു വരും. എന്നിട്ട് അതിലേക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ കേക്ക് നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനിടയിൽ ഞാൻ പാത്രമൊക്കെ വെച്ചിട്ടോ. കുറച്ച്
ടൈം കഴിഞ്ഞോറും സ്പീഡ് കൂട്ടാവുന്നതാണ്. നമ്മൾ ചോക്ലേറ്റ് ആക്കിയുകൊണ്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ക്രീം സ്റ്റിഫായിക്കൊണ്ട് വന്നിരിക്കുന്നു. നമ്മുടെ ക്രീം ഇതാ നല്ല തിക്കായി കിട്ടി. നെക്സ്റ്റ് നമ്മൾ കേക്ക് ഇതാ തുറന്ന് വെച്ചിരിക്കുന്നത്. കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, നന്നായി വണ്ടി വന്നിട്ടില്ലേ. അതൊന്ന് തണുക്കാനായിട്ട് ഞങ്ങൾ വെച്ചു. ഇനി രണ്ടായി നമ്മൾ ഇതിനെ മുറിക്കാൻ പോവാണ്. ഞാൻ നൂല് കൊണ്ടാണ് മുറിച്ചത്. എന്നിട്ട് രണ്ടായി വെച്ച് അതിലേക്ക് കോഫി സിറപ്പാണ് ഉണ്ടാക്കിയത്. കോഫി സിറപ്പ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി, അതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ച് ക്രീം അതിലേക്ക് ലേശമിട്ട് നന്നായി സ്റ്റിഫ് ആക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായി പുരട്ടുക. അതിനുശേഷം രണ്ടാമത്തെ ലെയറ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇടയിൽ പോയിട്ടുണ്ട് കേട്ടോ. കോഫി സിറപ്പ് ഒഴിക്കാം. അഞ്ച് മുകളിൽ എന്നിട്ട് നന്നായി പിടിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്രീമിൽ നിന്ന് കുറച്ചായതുകൊണ്ട് ഒന്നും അത്ര നേരമായിട്ട. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. അങ്ങനെ നന്നായി ക്രീം തട്ടുക. ഞാൻ പറഞ്ഞോളെ ഡിസൈൻ. പിന്നെ നമുക്ക് വേണ്ട ഡിസൈൻ വെച്ച് ന്യൂസ്ക് ഉപയോഗിച്ച് നല്ല ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഏത് ന്യൂസിലാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരൊന്നും ഇപ്പോൾ നോക്കിയിട്ടില്ല. ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് വേഗമാക്കിയതുകൊണ്ട് ഒന്നും പറയാൻ ഇതാക്കാൻ എനിക്കൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഫ്ലവർ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ വരയ്ക്കാൻ നമ്മൾ അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റിനെ അടിച്ചിട്ട് അതിലേക്ക് സൈഡിലേക്കെല്ലാം ജസ്റ്റ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് ഒരു നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം.
ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ബാക്കിയുള്ള ചോക്ലേറ്റ് നമുക്ക് അതിൻ്റെ നടുവിലായി സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഒഴിച്ചു. കേക്ക് ഒരു റെഡി ആയില്ലേ? ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇന്ന് റെഡിയായി. നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരര മണിക്കൂർ കഴിഞ്ഞാണ് കട്ട് ചെയ്യുന്നത്. ടാറ്റാ, എന്നാ ഞങ്ങൾ പോന്നു. ബൈ.